പടം കണ്ടിട്ട് എന്ത് തോന്നി? ഇവിടെ ഇത്രയും പേര് വരുന്നു, അവരോട് അഭിപ്രായം ചോദിക്കുന്നത്. അല്ല, എന്നാലും അഖിലേട്ടനും തോന്നി. ഞാൻ സിനിമ കണ്ടു. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എല്ലാരും പടം പോയി കണ്ടത്. എന്റെ അഭിപ്രായം ഇവരെയൊക്കെ വിലയിരുത്താനൊന്നും ഞാൻ ആയിട്ടില്ലെന്ന്. ഇവിടെ ഇത്രയും പേര് അഭിപ്രായം റിയലായിട്ട് ഞാൻ കുറെ നാളെ സിനിമയൊക്കെ കണ്ടിട്ട്, അപ്പൊ ഞാൻ വന്നൊന്ന് പടം കണ്ടതാ. എന്നാലും മൊത്തത്തിൽ ഒരു നെഗറ്റീവ് വരുന്നുണ്ട്. എന്താ അതിനെ കുറിച്ച് എന്താ? ഞാൻ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ചേട്ടനൊരു ഡയറക്ടർ ആണല്ലോ, അപ്പൊ ആ ഒരു രീതിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു. ഇത് സിനിമ വിലയിരുത്താനല്ല, കാണാനാ വരുന്നത്. നമ്മള് കണ്ടിട്ടില്ലല്ലോ. അതെന്താ വിലയിരുത്തുന്നത്? സിനിമ കണ്ടില്ല? കണ്ടില്ല. ഇറങ്ങി ഞാൻ ബിഗ് ബോസ് ഇറങ്ങിട്ട് ആകെ രണ്ടോ മൂന്നോ സിനിമയെ കണ്ടോളൂ. എന്നാലും നോക്കിട്ടല്ലോ, നമ്മുടെ സമയം നോക്കിട്ടല്ലേ കാണുന്നത്. ഞാൻ ഇന്ന് പറയായിരുന്നു, ഞാൻ വന്നു കാണോ ഇവിടെ അടുത്ത്. എന്തോ ഇവിടെ അടുത്ത് കാണോ? ഈ മനസ്സിലായില്ല. ഇവിടെ അടുത്ത് കാണോ കണ്ടസ് കോഡ്? അല്ല, ഞാൻ സിനിമകളെല്ലാം കാണണമെന്ന് ആഗ്രഹമുണ്ട്, സമയത്തിന്റെ പ്രശ്നം കൊണ്ടാ. അങ്ങനത്തെ വേറെ കാര്യമൊന്നുമില്ല. ചെയ്യടാ, ഇതൊക്കെ ചെയ്തിട്ട് കൊറേ ആൾക്കാർ റിവ്യൂ പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നതിനെ നശിപ്പിക്കാറില്ലേ. എല്ലാ ആൾക്കാരും പോയി സിനിമ. എന്റെ ഒറ്റ അഭിപ്രായം എന്ന് വെച്ചാല് സിനിമ നമ്മൾ പോയി കാണുക. ഇത് ആരുടെ ഇപ്പം ഇവിടെ അഖിൽമാരാരെ സിനിമ നല്ലതെന്ന് പറഞ്ഞാലോ മോശമെന്ന് പറഞ്ഞാലോ ഇതൊന്നും നിങ്ങൾ ആരും മൈൻഡ് പോലും ചെയ്യാൻ നിൽക്കണ്ട. പോയി സിനിമ കാണുക. ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ പോയി സിനിമ കാണുക. പോയി കണ്ടിട്ട് അഭിപ്രായം പോയി കണ്ടിട്ട് അവനവൻ തീരുമാനിക്കുക സിനിമ നല്ലതാണോ മോശമാണോ എന്ന്. അതിൽ കൂടുതൽ എനിക്ക് പേഴ്സണലി ഞാൻ അതുകൊണ്ടാണ് അഭിപ്രായം പറയാതെ കേട്ടോ. ഇപ്പം ഞാൻ സിനിമ നല്ലതാണെന്ന് പറഞ്ഞാലും ഞാൻ മോശമാണെന്ന് പറഞ്ഞാലും ഇതിനൊന്നും ഒരു വിലയില്ലെന്നേ. അല്ല, ഇഷ്ടപ്പെട്ടോ ഇല്ല, എൻ്റെ അഭിപ്രായത്തിന് നിങ്ങൾ പട്ടിയുടെ വില തന്നാൽ മതി. ഈ പറയുന്നമാർ അഭിപ്രായത്തിനും പട്ടിയുടെ വില കൊടുത്താൽ മതി. അതെനിക്ക് പറയാനുള്ളൂ. സിനിമ പോയി കാണുക. സിനിമ എല്ലാ പ്രേക്ഷകരും പോയി കാണുക. സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും പോയി സിനിമ കാണുക. അവനവൻ സ്വയം വിലയിരുത്തുക ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. വേറെ ഒരുത്തരും പറയുന്ന കേൾക്കേണ്ട കാര്യമില്ല. അതുമാത്രം അത്രമാത്രമാണ് സിനിമ റിവ്യൂസിനെ കുറിച്ചും. റിവ്യൂസ് എന്ന് പോലും എനിക്ക് പറയുന്നതിന് താല്പര്യമില്ല കേട്ടോ. അഭിപ്രായം പറയും, ഒപ്പീനിയൻസ്, അത്രമാത്രം. സിനിമയുടെ റിവ്യൂ പറയണമെങ്കിൽ റിവ്യൂ പഠിക്കണം, അതിന് സിനിമയെ കുറിച്ച് ശരിയായിട്ട് പഠിക്കണം. ഒരു സെലിബ്രിറ്റി അല്ലെന്ന് ഞാൻ അന്ന് ഇന്ന് അഖിൽമാരാണ്. ഒരു പടത്തെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് ആ പടത്തിന്റെ ഒരു ഇത് എത്തുവാണ്, റെസ്പോൺസ് എത്തുവാണ്. അല്ല, ഞാൻ പരസ്യം പറഞ്ഞു ചെയ്യാനല്ല വന്നത്, ഞാൻ സിനിമ കാണാൻ വന്നാ. ഈ സിനിമയെ കുറിച്ച് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുവാണ്. ഞാൻ അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞതാണ്. എന്റെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങൾ ആരും പോയി കാണുന്നില്ല. അഭിപ്രായം കാണുന്നേക്കാണ്. നിങ്ങൾക്ക് ചാക്കോച്ചൻ എന്ന് പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ 10-20 വർഷത്തിന് മുകളിലായിട്ട് മലയാള സിനിമയിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പേരുണ്ട്. അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർക്ക് പോയി കാണാം. എന്നെക്കാളും എത്രയോ മനുഷ്യർ ഇഷ്ടപ്പെടുന്ന ആളാണ് ചാക്കോച്ചൻ. തിരു പാപ്പച്ചൻ്റെ കഴിഞ്ഞ 2 സിനിമകളും അതിഗംഭീരമായ സിനിമകളാണ്. ഇതും അത് മനോഹരമായിട്ട് തന്നെയാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെന്താണ് പ്രശ്നം? പിന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അതിനകത്തുള്ള കമൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും കേൾക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. അതിനകത്തൊരു വിലയില്ല, ഞാൻ പോലും വില കൊടുക്കുന്നില്ലെന്നേ. അതുകൊണ്ട് പറഞ്ഞതാ, അതിന് കാര്യമില്ല. ഒരാളുടെ അഭിപ്രായം, ഇവിടെ ഈ തിയേറ്ററിൽ നിന്ന് പടം കണ്ടിറങ്ങുന്ന ആൾക്കാർ അഭിപ്രായം, അത് ഒരു ഞാൻ ചുട്ടൊരു മനുഷ്യൻ്റെ വ്യക്തിത്വം ഇല്ലേ? നീ വേറൊരാൾ അഭിപ്രായം കേട്ടാ ജീവിക്കുന്നത്? അല്ലല്ലോ, ഇവിടെ ആരെങ്കിലും അങ്ങനെയാണ് ജീവിക്കുന്നത്, ഞാനങ്ങനല്ല. എന്റെ എനിക്ക് ഞാൻ ഒരു തന്നെ അഭിപ്രായം കേട്ട് ജീവിക്കുന്ന ആളല്ല. അപ്പൊ പിന്നെ എന്തിനാണ് സിനിമയുടെ അഭിപ്രായം കേട്ടിട്ട് പോകേണ്ടത്? അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ അങ്ങനല്ല ഞാൻ പറഞ്ഞത്. നീ ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നീ ആരും പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് നല്ലത്, ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് ഒരു സിനിമ ആരും കാണാൻ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇന്നൊരു സിനിമ വന്നിട്ടുണ്ട്, ആ സിനിമ പോയി കാണാൻ താല്പര്യമുണ്ട്, നിങ്ങൾ അവർ പോയി കാണുക, എന്നിട്ട് അവർ സ്വയം ആസ്വദിക്കുക, പോവുക. ഓക്കെ, ബൈ. അതെ അതെ, കമൻ്റ് പറഞ്ഞാൽ കമ്മായി എന്ന് പറഞ്ഞാൽ